നമസ്കാരം. സിപിഎമ്മിന്റെ മുൻ സംസ്ഥാന പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അപരന് സൗദിയിൽ. സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആയ അയ്പ് വള്ളിക്കാടൻ എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലാണ് കോടിയേരിയുടെ മുഖസാദൃശ്യമുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ഷിബി മോഹൻ എന്നയാളാണ് ഫരീദ് എന്നുപേരുള്ള കോടിയേരിയുടെ അപരനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചത്. ഷിബി മോഹന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഡ്രൈവറാണ് ആൾ. താഴ്ചയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മുഖവുമായി നല്ല സാമ്യവുമുണ്ട്. ഒരു കൗതുകത്തിനായി ഇദ്ദേഹത്തിന്റെ വീഡിയോ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെക്കുകയായിരുന്നു അയ്പ്. സംഗതി എന്തായാലും സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ദശാബ്ദങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ സിപിഐഎം നേതാവും പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു കോടിയേരി. ഇക്കഴിഞ്ഞ 2022 ഒക്ടോബർ 1 ഇദ്ദേഹം നിര്യാതനായത്. ക്യാൻസർ രോഗബാധിതനായ അദ്ദേഹത്തിന്റെ മരണം ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്നു കോടിയേരി. 2006 മുതൽ 2011 വരെ കേരളത്തിലെ ആഭ്യന്തര വിനോദസഞ്ചാര വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായും പ്രവർത്തിച്ചു. 13 കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. തലശ്ശേരി നിയമസഭാ മണ്ഡലത്തെയാണ് അദ്ദേഹം 2001 മുതൽ 2016 വരെ പ്രതിനിധീകരിച്ചിരുന്നത്. 2015 ഫെബ്രുവരി 23 ആലപ്പുഴയിൽ നടന്ന സിപിഐഎമ്മിന്റെ 21 സംസ്ഥാന സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യമായി സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2018 ഫെബ്രുവരി 26 തൃശൂരിൽ വെച്ച് നടന്ന സിപിഐഎമ്മിന്റെ 22 സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. 2022 ഓഗസ്റ്റ് 22 ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് സിപിഐഎം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. തുടർന്ന് MV ഗോവിന്ദൻ ചുമതലയേറ്റു. കോടിയേരിയുടെ മരണശേഷം പൊടുന്നനെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രകളും ചർച്ചയായിരുന്നു. വൻകിട മുതലാളിമാരുമായുള്ള കൂടിക്കാഴ്ച പിണറായി വിജയൻ നേരത്തെ നിശ്ചയിച്ചതിനാലാണ് അത് മാറ്റിവെക്കാൻ തയ്യാറാകാതിരുന്നതെന്ന് ആരോപണം ഉയർന്നു. 2022 ഒക്ടോബർ 3 കോടിയേരിയുടെ സംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ തന്നെ പിണറായി വിദേശത്തേക്ക് പറക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് പൊതുദർശനവും തുടർന്ന് കണ്ണൂരിലേക്ക് വിലാപയാത്രയും നടത്തിയാൽ സംസ്കാരം വൈകുകയും പിണറായിയുടെ വിദേശ പര്യടനം പ്രതിസന്ധിയിലാവുകയും ചെയ്യുമായിരുന്നു. അതിനാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കണം എന്ന കുടുംബത്തിന്റെ ആവശ്യം പിണറായി വിജയൻ അട്ടിമറിക്കുകയായിരുന്നുവെന്നും വാദഗതികൾ ഉയരുകയുണ്ടായി. കോടിയേരിയേക്കാൾ പ്രാധാന്യം പിണറായി വിജയൻ തന്റെ വിദേശ പര്യടനത്തിന് നൽകിയത് പാർട്ടിക്കകത്ത് തന്നെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. തലസ്ഥാനത്ത് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കണമെന്ന് കുടുംബം സിപിഎമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നതായി ഭാര്യ വിനോദിനിയാണ് കോടിയേരിയുടെ 1 ചരമവാർഷിക വേളയിൽ വെളിപ്പെടുത്തിയത്. ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് കോടിയേരിയുടെ മക്കളും ഇക്കാര്യം ആവശ്യപ്പെടുകയുണ്ടായി. ഭൗതിക ശരീരവുമായി ദീർഘയാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കൊണ്ടാണ് നേരെ കണ്ണൂർക്ക് കൊണ്ടുപോയത് എന്ന പാർട്ടിയുടെ വിശദീകരണമാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞു വീണത്.